صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد ഇത് പഠിച്ചാലല്ലേ കൂടുതൽ കിട്ടുക. ഞാൻ പറയട്ടെ, അതല്ല നമ്മുടെ മക്കള് നന്നാവണമെങ്കിൽ മതപരമായ അറിവ് നൽകണോ? ഇന്ന് കാലം എവിടെ എത്തി? മക്കളെ നന്നാക്കുന്ന കാര്യം പോട്ടെ, ഇന്നത്തെ ഏറ്റവും വലിയ മത്സരമായി കാണുന്നത് മക്കൾക്ക് പേര് വെക്കുന്നതിൽ വലിയ ആവേശമാണ്. മക്കൾക്ക് മതപരമായ അറിവ് കൊടുക്കുന്ന വിഷയമല്ല. പിന്നെന്താണ് പേര്? ഏത് പേരാകണം കുട്ടിക്ക് വെക്കുന്നത്? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പേര് വെക്കുമ്പോ. എന്താ കണ്ടീഷൻ അറിയോ? തൊങ്കയിൽ വേറെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പേരുണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ പേര് എന്റെ കുട്ടിക്ക് വേണോ? എന്നിട്ട് അവസാനം വെച്ച് 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 അല്ലാ എന്ന് വരെ കുട്ടിക്ക് പേര് വെച്ചു. ഏതോ ഒരു നാട്ടില് അല്ലാ, എന്താ ദുനിയാവിൽ അല്ലാ എന്ന പേര് വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ അല്ലാ എന്ന പേരങ്ങ് വെച്ചു. അവിടേക്ക് എത്തി ഏതുവരെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ പേര് വെക്കണ കണ്ടീഷൻ എന്താ? ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു, ഞാൻ സഹിച്ചൊരു ത്യാഗമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൊയ്ലാര് എന്റെ കുട്ടിക്ക് ഒരു പേര് പറയണം. പേര് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കുട്ടി? ആൺകുട്ടിയാണ്. അപ്പൊ അബ്ദുള്ള എന്ന് വെച്ചു പറഞ്ഞു. അബ്ദുള്ള, അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദിന്റെ സഹോദരി പ്രസവിച്ചു. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങൾ ആമീന്റെ ഒരു ഇത് കണ്ട, അള്ളാഹു തആല നല്ല ബറക്കത്ത് നൽകട്ടെ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നേരത്തെ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ആ കുഞ്ഞിനെ. എന്ത് കുഞ്ഞോ സാറെ? ആൺകുഞ്ഞല്ലേ? ആൺകുഞ്ഞാണ്. അള്ളാഹു തആല നല്ല സ്വാലിഹായ കുട്ടിയാകട്ടെ, നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ മക്കളെ കാര്യം പറയുമ്പോഴാണ് ഒരു ഗുഡ് ന്യൂസ് കിട്ടിയത്. കുട്ടികളെ കാര്യം പറയുമ്പോഴല്ലേ ഒരു ഗുഡ് ന്യൂസ് കിട്ടുക? അതൊരു തഫാവുലാണ്, ശുഭലക്ഷണമാണ്. ആ കുട്ടി നന്നാകും എന്തെങ്കിലും ശുഭലക്ഷണം അള്ളാഹു അങ്ങനാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൈലാര് എന്റെ കുട്ടിക്കൊരു പേര് വേണം. എന്നിട്ട് പറയാ, നാലക്ഷരത്തിന്റെ പേര് മതി, കൂടുതൽ വേണ്ട. അങ്ങനൊന്നുണ്ടോ? നാലക്ഷരത്തിനൊരു പേര്, മൂന്നക്ഷരത്തിനൊരു പേര്, രണ്ടക്ഷരത്തിനൊരു പേര്. എന്നിട്ട് പറഞ്ഞ് 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 അവസാനം പറയാ, ഈ പേരില് രണ്ട് എന്നുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ട് എന്ന്? അതെന്താ അങ്ങനെ രണ്ട് എന്ന്? എന്തിനാ അത്? എന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്, ഓള പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്. ഒരു എന്ന് മാത്രം ഉണ്ടായാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും ഡിഷും ഡിഷും, പോരക്കെത്തിയാൽ ഗുലുമാലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് രണ്ടാള് എന്നു, രണ്ടാള് പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നുണ്ടായിക്കോട്ടെ. അപ്പൊ നമ്മളൊരു സഹിക്കുന്ന ഒരു ഇടങ്ങേറ് നിങ്ങൾ നോക്കി, നിങ്ങളൊന്ന് ആലോചിക്കണം. കിട്ടുന്ന 10,000 രൂപയ്ക്ക് സഹിക്കുന്ന ഒരു ഇടങ്ങേറ്. ഞാനങ്ങനെ കേട്ടോ, എനിക്കങ്ങനെ ഒരു കമ്മിറ്റിക്കാരനോ ശമ്പളം തരുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് വലിയ അഭിമാനത്തോടെ വരണേ. എനിക്ക് ഒരു കമ്മിറ്റിക്കാരനോ ശമ്പളം തരൂല. ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റും എനിക്ക് ശമ്പളം തരൂല. അതേസമയത്ത് നമ്മളെ ദർസിൽ സേവനം ചെയ്യുന്ന 5 സ്റ്റാഫുകൾക്ക് എല്ലാ മാസവും ഞാൻ അങ്ങോട്ട് ശമ്പളം കൊടുക്കാം. ഞാൻ അങ്ങോട്ട് ശമ്പളം കൊടുക്കാൻ കാരണം നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങൾ സഹായിച്ചത് കൊണ്ടാണ്. എവിടെയെല്ലാം നമ്മുടെ ദർസിലെ സഹായിക്കുന്നവരുണ്ടോ അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാണ് മറ്റേ. ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഇച്ചങ്ങായി വന്നിട്ട് പറയാ രണ്ട് എന്ന് വേണം. അള്ളാഹ്, അപ്പൊ രണ്ട് എന്ന് ഒന്നിച്ച് വെച്ചാൽ നമ്മളെ മൊയ്ലാമാരെ ഭാഷയിൽ പറയാ ഇൽത്തിഖാവു സാഖിനെ ഇനി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സുക്കൂൻ ഒന്നിച്ച് വരാൻ പാടില്ല. ഈ രണ്ട് എന്ന് പറഞ്ഞ രണ്ട് സുക്കൂന്റെ സ്ഥാനത്താ. ഈ രണ്ട് സുക്കൂൻ ഒന്നിച്ച് വന്നാൽ എന്നൊരു രസം ഉണ്ടാവില്ല, ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, എന്നിട്ട് ഇച്ചങ്ങായി പറയാം, മൊയ്ലാരെ ഇടയ്ക്ക് ഒരു എ വെച്ച് കൊടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു എ വെച്ച് കൊടുത്തോളൂ, കാരണം രണ്ടാളെ പേരിൽ ഒരു എ ഉണ്ട്. അപ്പൊ ഞാനായി, ഞാനെന്ന് പേര് വെച്ചെങ്കിൽ അത് തിന്നുന്ന സാധനല്ലേ? ഞാൻ എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനല്ലേ? അപ്പൊ ഇച്ചങ്ങായി പറഞ്ഞതിന് നാലാമത്തെ അക്ഷരം ഉണ്ടായിക്കോട്ടെ ഉസ്താദെ, നാലക്ഷരത്തിന്റെ പേര്. ഞാൻ കുറെ ആലോചിച്ചു, എന്റെ ലൈബ്രറിയിലുള്ള കിതാബ് മൊത്തം ഞാൻ തെരഞ്ഞു നോക്കി. എന്റെ ലൈബ്രറിയിലും കുത്തുബഹാനുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. നോക്കുമ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഇക്കണ്ടീഷന് ഒരു പേര് കാണുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ എന്റെ സ്ഥാപനത്തിന് മൂടവിദ്രയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചങ്ങായി അവന്റെ വീട്ടിലെ മൗലൂദിനി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു കപ്പ പോലത്തെ ഒരു കാറ് കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെ ബേജാറിലേക്ക് മറ്റേ ചങ്ങായിന്റെ കുട്ടിക്ക് ഏത് പേരാ ഞാൻ കൊടുക്കാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഇച്ചങ്ങായി ഒരു ചെറിയൊരു കാറ് കൊണ്ടുവന്നിട്ട് എന്നെ അതിലിങ്ങനെ കയറ്റണ സമയത്ത് ഞാൻ മെല്ലെ കാറിന്റെ ബാക്കിലങ്ങ് നോക്കുമ്പോ നാണോ, എനിക്ക് വലിയ സന്തോഷമായി പോയി.
ഞാൻ മറ്റേ ചങ്ങായിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നീ പറഞ്ഞ എല്ലാ കണ്ടീഷന് ഒത്ത പേരുണ്ട്. കാരണം നിന്റെ രണ്ട് എന്ന് വേണമെന്നല്ലേ, രണ്ട് എന്നും ഉണ്ട്, ഒരു എ വേണമെന്നല്ലേ, ഒരു എ ഉണ്ട്, ഒപ്പം ഒരു ഓ എന്റെ വകയിൽ അങ്ങ് കൂട്ടിക്കൊടുത്തോ, ഞാനോ എന്ന് പേര് വെച്ചോ. ഓ അച്ചങ്ങായി പറയാ, അത് പറ്റൂല മൊയ്ലി, അത് ചെറിയ കാറിന്റെ പേരാ. അപ്പൊ പിന്നെന്താ, മലേഷ്യൻ എയർലൈൻസ് എന്ന് വെച്ചോ, സൗദി എയർലൈൻസ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് വെച്ചോ, അങ്ങനല്ല. ആ പേരിൽ നിങ്ങൾ പേര് വെക്കുന്നതിൽ മാത്രം ആവേശം കാണിച്ചാ പോരാ. പേര് വെക്കുന്ന സമയത്ത് നല്ല പേര് വെക്കണോ, പേര് വെക്കുമ്പോ മാത്രം ആവേശം കാണിച്ചാ പോരാ. എന്റെ മകൻ എത്ര കണ്ട് അധപ്പതിക്കുന്നു എന്ന് ചിന്തിക്കണോ. നിങ്ങൾക്കറിയോ നാട്ടുകാരെ, കഴിഞ്ഞ മാസം ഞാൻ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് ഒരു കട്ടിംഗ് വായിച്ചു, അറിയാതെ കരഞ്ഞുപോയി. നമ്മുടെ മക്കളെ എത്ര കണ്ട് അധപ്പതിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോ മനസ്സ് പടക്കുകയാണ്. കാസർഗോഡ് ഭാഗത്ത് നടന്നൊരു സംഭവമാണ്, പല സ്ഥലങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ മൊയ്ലാരെ പറയണത്? ചോദിച്ചിട്ട് കാര്യമില്ല, അത് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ പറയണത്. അതെന്താണെന്ന് അറിയുമോ? അതാ കാസർഗോഡ് പരിസരത്ത് എന്നാണ് പത്രത്തിൽ വന്ന റിപ്പോർട്ട്. പത്രത്തിൽ വന്നതാ ഞാൻ പറയണത്. ആ പത്രത്തിന്റെ കട്ടിംഗ് ഇപ്പോഴും എന്റെ മൊബൈലിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏത് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് എന്നത് വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്രാം മാസത്തിൽ വന്നതാണ്, എത്രാം തീയതിക്ക് വന്നതാണ്, അതുവരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴല്ലേ ഹൃദയം പടഞ്ഞു പോകുമല്ലോ. എന്താ കാര്യോ, വീട്ടിലുള്ളൊരു സ്ത്രീ പെട്ടെന്ന് വയറുവേദന തുടങ്ങി. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മക്കളെ നാം സൂക്ഷിച്ചില്ല എന്ന് കണ്ടാൽ നമ്മുടെ മക്കള് കാരണമായി നാം നാളെ നരകത്തിൽ പോകേണ്ടി വരൂ. എത്ര വലിയ നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, തഹജ്ജുദ് നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, കുട്ടി കേടായാൽ നിന്റെ തഹജ്ജുദ് ഫലത്തിന് കിട്ടൂല. എന്തേ കാരണോ, ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു വയറുവേദന തുടങ്ങി. ആ വയറുവേദന തുടങ്ങിയപ്പോൾ അതാ ഡോക്ടറിന്റെ ചാരത്ത് ചെക്കപ്പിന് പോയി, ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ മൂത്രം തരണോ, നിങ്ങളെ റീസസ് തരണോ, അത് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ റിപ്പോർട്ട് പറയാ. ആ സ്ത്രീ അതാ റീസസ് കൊടുത്തു, മൂത്രം കൊടുത്തു. മൂത്രം കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വാങ്ങാനായി ആ സ്ത്രീ അതാ ഡോക്ടറിന്റെ ചാരത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ മറുപടി, കൺഗ്രാജുലേഷൻ, യു ആർ ഗോയിങ് ടു ബിക്കം മദർ ഫോർ ഫോർത്ത് വൺ. നാലാമത്തൊരു കുട്ടിയുടെ ഉമ്മയാകാൻ പോവാണ് നിങ്ങള്. മൂന്ന് മക്കൾ നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ടല്ലോ, ഇനി നാലാമത്തൊരു കുട്ടിയുടെ ഉമ്മയാകാൻ പോവാണ് നിങ്ങള്. അതെന്താ കാരണം എന്നറിയോ, നിങ്ങളെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട്, നിങ്ങളെ വയറ്റിൽ കുട്ടിയുണ്ട്. ഇത് കേൾക്കുമ്പോ ആ സ്ത്രീക്ക് തലവേദനയായി പോയി. അവൾ പറഞ്ഞു, ഡോക്ടറെ ഒരിക്കലും സാധ്യമില്ല, നിങ്ങൾ പറയുന്നത് കളവാണ്, ഒരിക്കലും സത്യമാകാൻ സാധ്യതയില്ല. എന്തേ കാരണമെന്നറിയോ, കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഗർഭിണിയാകാൻ ഒരു നിലക്കും സാധ്യതയില്ല. എന്തേ കാരണോ, കാരണം എന്റെ ഭർത്താവ് വിദേശത്താണ്. എനിക്കാണെങ്കിലോ അന്യ പുരുഷനോട് ബന്ധമില്ല. എന്റെ വീട്ടിലാണെങ്കിലോ അന്യ പുരുഷന്മാരില്ല. എന്റെ വീട്ടിലുള്ളത് മൂന്ന് കുട്ടികളാണ്. അതിൽ മൂത്ത മകൻ വലിയവൻ, കേവലം 14 വയസ്സ് മാത്രമുള്ള 9 ക്ലാസ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. മറ്റുള്ള രണ്ട് മക്കളും ചെറിയ മക്കളാണ്. പിന്നെങ്ങനെ ഞാൻ ഗർഭിണിയാവും, പിന്നെങ്ങനെ ഞാൻ ഗർഭിണിയാവും? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, റിപ്പോർട്ട് കാണിക്കുകയാണ് ഗർഭിണിയെന്ന്. അവസാനം പരിശോധിച്ചു, വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുമ്പോ ശരിയാണ്, ഗർഭിണിയാണ്. എന്നാൽ ആരാണ് കുറ്റവാളി? ഈ പെണ്ണിനതറിയില്ല. ഈ പെണ്ണറിയാതെ ഒരു ഭാഗത്ത് തെറ്റുവന്നുപോയി, സംഭവിച്ചു പോയി. ആരാണ് കുറ്റവാളി?
പോലീസ് സ്റ്റേഷനിൽ വിഷയമെത്തി, പക്ഷേ പരിഹാരം കിട്ടുന്നില്ല. അവസാനം അതാ കുട്ടികളെ പരിശോധിച്ചു. വീട്ടിലുള്ള മൂന്ന് മക്കളെ കൂട്ടത്തില് മൂത്ത മകനായ 9ാം ക്ലാസ്സിൽ പഠിക്കണ 14 വയസ്സ് മാത്രം പ്രായമുള്ള വലിയ മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു മനഃശാസ്ത്രജ്ഞന് ആ കുട്ടിയെ ടെസ്റ്റ് ചെയ്തപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? മാഷേ, സാറേ, എന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യണ്ട, എന്നെ കൂടുതൽ പരീക്ഷിക്കണ്ട, എന്നെ കൂടുതൽ പരിശോധിക്കണ്ട, എന്റെ ഉമ്മ ഗർഭിണിയാകാൻ കാരണക്കാരൻ ആരാണ് എന്നല്ലേ നിങ്ങൾ തിരയണത്? എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ തറപ്പിച്ച് പറയുന്നു, എന്റെ ഉമ്മ ഗർഭിണിയാകാനുള്ള കാരണം മറ്റാരുമല്ല ആ ഉമ്മാന്റെ മൂന്ന് മക്കളെ കൂട്ടത്തില് മൂത്ത മകനായ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കണ കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകനായ ഞാനാണ് മാസേ ഇന്നാലില്ല. ഇത് പറയുമ്പോ ബാപ്പമാരെ അറിയാതെ മുഖത്ത് കൈവച്ചു പോയല്ലോ. ഇത് പറയുമ്പോ ഉമ്മമാരെ നെഞ്ഞങ്ങ് പിടക്കാൻ തുടങ്ങിയല്ലോ, കൈക്കാല് വിറക്കാൻ തുടങ്ങിയല്ലോ. ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്ന മാസ്റ്റർ വീണ്ടും അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തടാ നീ ഇത്ര കണ്ട് അതപ്പതിക്കാൻ കാരണം? നിന്റെ കണ്ണിൽ ചോരയില്ലാതെ ആയിപ്പോയോ? നിന്റെ കണ്ണിൽ നിന്റെ ഉമ്മാനോട് കാരുണ്യമില്ലാതെ ആയിപ്പോയോ? ഉമ്മയാണെന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആയിപ്പോയോ? ഇത്ര കണ്ട് നീ അതപ്പതിക്കാൻ കാരണം എന്താ? ആ കാരണം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? ശരിക്കും ആലോചിക്കണം. ആ കുട്ടി പറഞ്ഞ മറുപടി, ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ എന്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സുമാരൊക്കെ കഞ്ചാവിന്റെ അടിമകളാണ്, അവർ ഗാഞ്ചയുടെ അടിമകളാണ്. അങ്ങനെ ഞാനും അവരെ കൂടെ ചേർന്നപ്പോ ഞാനും കഞ്ചാവിന്റെ അടിമയായി മാറി. അങ്ങനെ ഒരു ദിവസം ഞാൻ കഞ്ചാവ് ഉപയോഗിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അതാ റോഡ് വക്കത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ കയറി. ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതാ കഴിച്ചാല് ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മരുന്ന് ഞാൻ എടുത്തു. ഞാനതാ നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ രാത്രി സമയത്ത് എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലുള്ള ഭക്ഷണത്തിലേക്ക് ഞാൻ ഈ മരുന്നങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്റെ ഉമ്മക്കതറിയില്ല. എന്റെ ഉമ്മ ആ മരുന്ന് ചേർത്തിയ ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് എന്റെ ഉമ്മ റൂമിലങ്ങ് കിടക്കുന്നു. അതൊരു സാധാരണ ഉറക്കല്ല, അതൊരു സാധാരണ ഉറക്കല്ല, പൂർണമായും ബോധം നഷ്ടപ്പെട്ട് ഉറങ്ങുകയാണ്. ആ ഉറങ്ങിയപ്പോൾ മാറി മാറി പല ദിവസങ്ങളിലായി 13 പ്രാവശ്യം ഞാൻ എന്റെ ഉമ്മാനെ പീഡിപ്പിച്ചു. മാസേ ഇന്നാലില്ലാ.